വ്യാപാര ആവശ്യങ്ങൾക്കായി പോയ നിരവധി മലയാളികളാണ് കൊറോണയെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ലോക്ഡൌൺ തുടരുന്നതിനാൽ നാട്ടിലേക്ക് മടങ്ങാനാകാത്ത അവസ്ഥയിലാണിവർ. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിൽ കുടുങ്ങിപ്പോയ കൊല്ലം സ്വദേശിയായ രാജ്കുമാർ ജനം ടി വിക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം, ഞാൻ രാജ്കുമാർ. കേരളത്തിലെ കൊല്ലത്ത് നിന്ന് കശുവണ്ടി എടുക്കാനായിട്ട് വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് വന്നതാണ്. ഞാനിപ്പോൾ ടോഗോയിലാണുള്ളത്. വെസ്റ്റ് ആഫ്രിക്കൻ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ജനുവരി ഫെബ്രുവരിയോടുകൂടി ഘാന, അതിനുശേഷം മാർച്ച് മൂന്നാമത്തെ ആഴ്ചയോടുകൂടി ബെനിൻ, ടോഗോ, നൈജീരിയ, ഐവറി കോസ്റ്റ് എല്ലാം സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ആൾക്കാർ കശുവണ്ടി വാങ്ങാൻ വന്നതാണ്. ഏതാണ്ട് എണ്ണക്കണക്കിനുള്ള ആയിരക്കണക്കിന് ട്രേഡേഴ്സാണ് വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ പലയിടത്തായിട്ട് പെട്ടുകിടക്കുന്നത്. ഇവിടെ വന്ന് നമ്മൾ വലിയ വിലയ്ക്ക് വെയർ ഹൗസ് വാടകയ്ക്ക് എടുത്ത്, വീട് വാടകയ്ക്ക് എടുത്ത് ബിസിനസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇവിടെ കൊറോണ അധികം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ സ്ഥിതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐവറി കോസ്റ്റിൽ 444 പേർക്ക് കോവിഡ് ബാധിതരാണ്. ഘാനയിൽ 258 പേര്, ടോഗോയിൽ 58 കഴിഞ്ഞു, ബെനിൽ 24 പേര്, നൈജീരിയയിൽ 272 പേര്, ബുർക്കിന ഫാസോയിൽ 443 പേര്. ഓരോ ദിവസം കൂറും കോവിഡ് ബാധിത എണ്ണം കൂടി വരികയാണ്. ഇത് ആക്ച്വലി ഇത് ടെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം മാത്രമാണ്, ചെക്ക് ചെയ്യാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരു സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്ഡ് കൺട്രിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ആഫ്രിക്കയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള വളരെ ആശങ്കയിലാണ്. കാശ്മീരിലുള്ള ഒരു ബിസിനസ് ഇപ്പം വെറുതായിട്ട് നടക്കണില്ല. നമ്മളങ്ങനെയുള്ള ട്രേഡേഴ്സ് മൊത്തം ഇങ്ങനെ സ്ട്രക്കായിട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എയർപോർട്ടുകൾക്ക് അടഞ്ഞുകിടക്കുന്നു. നാട്ടിലേക്ക് വരാൻ യാതൊരു മാർഗവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധജലം പോലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. അത് ഒരു മാസത്തേക്കുള്ള സാധനം മേടിച്ചു വെക്കാനാണെങ്കിൽ, ഞാൻ ഗാന വന്നിട്ട് ഒരു മാസമായി, 15 ദിവസമായി വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്ക് സാധനം മേടിക്കാൻ മാത്രം പുറത്തിറങ്ങും. അത് ഭയാനകമായ സിറ്റുവേഷനാണ്. കാരണം ഇവിടെ വളരെ കെയർലെസ്സാണ് ആൾക്കാർ നടക്കുന്നത്. ദിവസേന കോവിഡ് ബാധിത എണ്ണം കൂടി വരുന്നു. കശുവണ്ടി മേഖല മൊത്തം, ഈ പ്രൊക്യൂറിംഗ് മേഖല മൊത്തം ഏകദേശം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഈ വീഡിയോ കണ്ടതിന് ശേഷം ദൈവത്തെ ഓർത്തിത് നിങ്ങൾ കേരള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കണം. ഇതുവരെയ്ക്ക് ഒരു മാധ്യമങ്ങളിലും ഇത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിച്ചത്. നന്ദി, നമസ്കാരം.